ഹായ് ഫ്രണ്ട്സ്, ഷെറിൻസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മാങ്ങാക്കറിയാണ് കേട്ടോ. പച്ചമാങ്ങ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു മാങ്ങാക്കറി. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നല്ല പുളിയുള്ള ഒരു മാങ്ങ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നാലല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില, ഒരു സവാള നീളത്തിൽ അരിഞ്ഞത്, ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വേണ്ട ഉപ്പ്, ഒരു കപ്പ് രണ്ടാം പാല്, ഒരു അര കപ്പ് ഒന്നാം പാല്. ഈ കപ്പ് കൊണ്ട് തന്നെ അളന്നിട്ടുള്ളതാണ് കേട്ടോ ഈ അരക്കപ്പ് പാല്. തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, സവാള ഇത്രയും ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടികൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ തന്നെ ചേർക്കണമാണ് കേട്ടോ നല്ലത്. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈയും കൊണ്ട് മിക്സ് ചെയ്യുന്ന കേട്ടോ നല്ലത്. അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായിട്ട് പിടിക്കും. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ഈ സമയത്ത് തേങ്ങാപ്പാൽ തയ്യാറാക്കി എടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി എളുപ്പം. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. മാങ്ങയൊന്നും വേവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ഈ പാലൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം മാങ്ങയൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒന്നാം പാല് ചേർത്ത് കൊടുത്തിട്ട്, ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത് കേട്ടോ. ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യുക. മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. രണ്ട് ഉള്ളിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ഇതൊഴിക്കാം. അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.